ट्रांसफॉर्म वोल्टेज കൂടുതലുള്ള സ്ഥലത്തെ നേരെ ശ്രദ്ധിക്കണം വോൾട്ടേജ് കൂടുതലുള്ള സ്ഥലത്തെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും വോൾട്ടേജ് കൂടുമ്പോൾ ചുറ്റുകളുടെ എണ്ണം കൂടും കട്ടി കുറയും കറന്റ് കുറയും വോൾട്ടേജ് കൂടുന്ന സ്ഥലത്തെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ് വോൾട്ടേജ് കൂടുമ്പോൾ എണ്ണം കൂടും കട്ടി കുറയും കറന്റ് കുറയും വോൾട്ടേജ് കുറയുമ്പോൾ ചുറ്റുകളുടെ എണ്ണം കുറയും കട്ടി കൂടും കറന്റ് കൂടും രണ്ടെണ്ണം കൂടുമ്പോൾ രണ്ടെണ്ണം കുറയും വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കുറയും ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ അതിന്റെ കട്ടി കുറയും ഓക്കേ വോൾട്ടേജ് കുറയുമ്പോൾ കറന്റ് കൂടും ഓക്കേ കട്ടി കൂടുമ്പോൾ ചുറ്റുകളുടെ എണ്ണം കുറയും प्राइमरी ഈ രണ്ട് കാര്യങ്ങളെ തന്നിട്ടുള്ളൂ എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇത് ഏത് തരം ട്രാൻസ്ഫോർമർ ആണ് ഇങ്ങനെ തന്നിട്ട് ഇത് ഏത് തരം ട്രാൻസ്ഫോർമർ ആണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കും രണ്ട് കറന്റ് തന്നിട്ടുണ്ട് സെക്കൻഡറിയിലേയും പ്രൈമറിയിലേയും കറന്റ് തന്നിട്ടുള്ളൂ എന്നിട്ട് ചോദിക്കുന്നു ഏത് തരം ട്രാൻസ്ഫോർമർ ആണ് എന്ന് स्वाभाविकोल्टेज वोल्टेज ट्रांसफॉर्मर ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 200 വോൾട്ട് കിട്ടണം സെക്കൻഡറിയിൽ 200 വോൾട്ട് കിട്ടണം എങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എത്ര അതാ ക്വസ്റ്റ്യൻ വിപി ചോദിക്കുന്നു നോക്ക് ഐഎസ് അറിയാം ഐപി അറിയാം വിഎസ് അറിയാം വിപി കണ്ടുപിടിക്കണം എന്താണ് പ്രയാസം ഒരു പ്രയാസവും ഇല്ല നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് വിഎസ് ഐഎസ് സമം ഓക്കേ
നമുക്കെല്ലാം ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ അത് മായ്ക്കുന്നു. ഓക്കെ, എന്താണ് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ട്രാൻസ്ഫോമറിനെ എ സി സ്രോതസ്സുമായി ബന്ധിപ്പിച്ചു, ട്രാൻസ്ഫോമറിലേക്ക് എ സി കൊടുത്തു. അപ്പൊ പ്രൈമറിയിലെ കറന്റ് ഒരാമ്പിയർ ആണ്. ഓക്കെ, പ്രൈമറിയിലെ കറന്റ് ഐ പി ഒരാമ്പിയർ ആണ് തന്നിട്ടുണ്ട്. ഐ പി ഒരാമ്പിയർ ആണ്. സെക്കൻഡറിയിലെ കറന്റ് ഐ എസ് രണ്ടാമ്പിയർ ആണ്. ഏത് തരം ട്രാൻസ്ഫോമർ ആണ് ഇത്? ഇനി നിങ്ങൾക്ക് എന്നെ പറഞ്ഞൂടെ, എങ്ങനെ ഒരുപാട് വിശദീകരിക്കണ്ടല്ലോ. സെക്കൻഡറി അതായത് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ കറന്റ് കൂടുതലാണ്. പ്രൈമറി നോക്ക്, ഒന്ന് പ്രൈമറിയിൽ കൊടുത്ത കറന്റിനേക്കാൾ കൂടുതൽ കറന്റ് സെക്കൻഡറിയിൽ കിട്ടി. അപ്പൊ പുറത്ത് കറന്റ് കൂടി കിട്ടുന്നു. കറന്റ് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വോൾട്ടേജ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഉത്തരം കിട്ടി. ഏതാണത്? ഏടെ ഉത്തരം എന്താണ്? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ, സ്റ്റെപ്പ് ഡൗൺ. ഇനി അവിടെ കണ്ട ഏ അടുത്ത ക്വസ്റ്റ്യൻ കണ്ട. ഈ ട്രാൻസ്ഫോമറിൽ എവിടെയാണ് കട്ടി കൂടിയ കമ്പി ഉപയോഗിക്കേണ്ടത്? സ്റ്റെപ്പ് ഡൗൺ മനസ്സിലേക്ക് കൊണ്ടുപോവാ. സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണ്, കറന്റ് കൂടുതലാണ്. കറന്റ് കൂടിയ സ്ഥലത്ത് കട്ടി കൂടുതലാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണ്, അപ്പൊ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. ചുറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ കട്ടി കൂടുതലായിരിക്കും. അപ്പൊ എവിടെയാണ്, എവിടെയാണ് കട്ടി കൂടുതൽ? സെക്കൻഡറിയിൽ. ഓക്കെ, സെക്കൻഡറിയിൽ, സെക്കൻഡറിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഇതിന്റെ പ്രൈമറിയിലെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, വി പി തന്നിട്ടുണ്ട്. എത്രയാ വി പി എന്നുള്ളത്? 1000 വോൾട്ട് ആണ്. എങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ്? വി എസ് എത്രയാണ്? എല്ലാം ഈസി ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്താണ് വി എസ് ഐ എസ് സമം വി പി ഐ പി? എവിടെയാണോ വി പി എസ്? അറിയില്ല, അത് കണ്ടെത്തണം. ഐ എസ് എത്രയാ? 2. വി പി 1000, ഐ പി 1. സോ വി എസ് സമം എന്താണ്? ഇൻറ്റു 2 അങ്ങോട്ട് എടുക്ക്. അപ്പൊ എന്താണ്? ബൈ 2. ഓക്കെ, 1000 × 1000 ബൈ 2, 500 വോൾട്ട്. ഓക്കെ, ഇതാ നമ്മുടെ അടുത്ത 4 ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഡി സി, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഡി സി ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടായി നൽകിയാൽ ഔട്ട്പുട്ടിൽ വൈദ്യുതി ലഭിക്കില്ല. ഇതൊരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താ ക്വസ്റ്റ്യൻ? അപ്പൊ അത് നിങ്ങളാണ് പറയേണ്ടത്. സാധാരണ ഒരു പരീക്ഷക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയത് കേടാ, ഇതാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നോക്ക്, ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ആവട്ടെ, സ്റ്റെപ്പ് ഡൗൺ ആവട്ടെ, ഏതിൽ നിന്നും പറഞ്ഞിട്ടില്ല. ആ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ കൊടുത്തത് എന്നറിയോ? ഡി സി ആണ് കൊടുത്തത്. അപ്പൊ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. ഔട്ട്പുട്ടിൽ വൈദ്യുതി കിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണോ? അതെ. നിങ്ങൾ നോക്കടാ പൊന്നുമക്കളെ, ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. അതായത് പ്രൈമറിയിൽ കൊടുക്കുന്ന വൈദ്യുതി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള പ്രതിഭാസം വഴിയാണ് സെക്കൻഡറിയിലേക്ക് എത്തുന്നത്. അവിടെ ചുറ്റുകളുടെ എണ്ണം അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള പ്രതിഭാസം തുടർച്ചയായി സംഭവിക്കണമെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ നടത്തുന്ന എങ്ങനെയാ? വൈദ്യുതകാന്തിക പ്രേരണം വഴിയാണ് അല്ലെ. അപ്പൊ വൈദ്യുതകാന്തിക പ്രേരണം തുടർച്ചയായി നടക്കണമെങ്കിൽ ഡി സി കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോൾ മാത്രം സെക്കൻഡറിയിൽ കറണ്ട് കിട്ടും. മ്യൂച്വൽ ഇൻഡക്ഷന്റെ വീഡിയോ എടുത്ത് നോക്ക്, സ്വിച്ച് ഇവിടെ ഇവിടെ ഡി സി വെച്ചിട്ട് ഒരു സ്വിച്ച് വെച്ചു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഒരു വൈദ്യുതി കിട്ടും, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ കിട്ടും. തുടർച്ചയായി കിട്ടൂല. എന്തേ, ഒരിക്കലും മ്യൂച്വൽ ഇൻഡക്ഷൻ ഡി സിയിൽ തുടർച്ചയായി സംഭവിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ ബാറ്ററിയിൽ നിന്നുള്ള ഡി സി കൊടുത്താൽ ഔട്ട്പുട്ടിൽ തുടർച്ചയായി വൈദ്യുതി ലഭിക്കില്ല. ഈ പ്രസ്താവന ശരിയാണ്. എന്താണ് ആ പ്രസ്താവന ശരിയാണ്? ബാറ്ററിയിൽ നിന്നുള്ള ഇൻപുട്ട്
ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്താൽ ഔട്ട്പുട്ടിൽ വൈദ്യുതി തുടർച്ചയായി ലഭിക്കില്ല. സോ ചോൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും മാത്രമേ ലഭിക്കുള്ളൂ. ട്രാൻസ്ഫോമർ എന്നുള്ളത് എ സിയെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഡിവൈസാണ്, ഉപകരണമാണ്. ട്രാൻസ്ഫോമർ എ സിയിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ എ സിയിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ, തുടർച്ചയായി സംഭവിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരമായി. അപ്പൊ നിങ്ങൾ അത് വൃത്തിക്ക് എഴുതുമല്ലോ. ഓക്കെ കുഞ്ഞോള, അടുത്തതേ, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വോൾട്ടേജ് 6 വോൾട്ട് ആണ്. പ്രൈമറിയിലെ വോൾട്ടേജ് തന്നിട്ടുണ്ട് വി പി സമം 6 വോൾട്ടേജ്. ഓക്കെ, വി പി സമം 6 വോൾട്ടേജ്. സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട് വി എസ് സമം 240 വോൾട്ട്. പ്രൈമറിയിലെ വോൾട്ടേജ് തന്നിന്, സെക്കൻഡറിയിലെ വോൾട്ടേജ് തന്നിന്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ കിട്ടിയിട്ടുള്ളത്? 6 വോൾട്ടിനെ 240 വോൾട്ട് ആക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആണ്. ഓക്കെ, ട്രാൻസ്ഫോമർ ഏതാണ്? അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജ് കൂട്ടി കിട്ടിയത് കൊണ്ട് അല്ലെ, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂട്ടി കിട്ടിയത് കൊണ്ട് അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇതിൽ എവിടെയാണ് കനം കുറഞ്ഞ കമ്പി ഉപയോഗിക്കേണ്ടത്? വോൾട്ടേജ് കൂട്ടിക്കിട്ടണമെങ്കിൽ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടണം അല്ലെ, ചുറ്റുകളുടെ എണ്ണം എവിടെയാണോ കൂടുതലുള്ളത് അവിടെ കനം കുറഞ്ഞ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അതായത് സെക്കൻഡറിയിൽ കനം കുറഞ്ഞ കമ്പി, സെക്കൻഡറിയിൽ. ഓക്കെ, അപ്പൊ അതും ആയി. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാം സിമ്പിളാണ് കുഞ്ഞോളെ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, പവർ നഷ്ടമില്ലാത്തൊരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ പവർ 250 വാട്ട് ആണ് എങ്കിൽ ഔട്ട്പുട്ടിലെ പവർ എത്രയായിരിക്കും? അയ്യോ മാഷ്, വേറൊന്ന് തന്നിട്ടില്ലാലോ. പ്രൈമറിയിലെ പവർ മാത്രം തന്നിന്, പിന്നെ പ്രൈമറിയിലെ പവർ മാത്രം തന്നിന, എങ്ങനെ ഔട്ട്പുട്ടിലെ പവർ കണ്ടെത്തോ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണോ? സെക്കൻഡറിയിലെ പവർ എങ്ങനെ കണ്ടെത്തും? സെക്കൻഡറിയിലെ പവർ കണ്ടെത്തണമെങ്കിൽ കറന്റും വോൾട്ടേജും വേണ്ടേ? അതൊന്നും തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കണ്ടെത്തും? വേണ്ട, എന്താ തുടക്കത്തിൽ തന്നെയുണ്ട് പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ ആണ് എന്ന്. പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ തുല്യമാണ്. 250 വാട്ട് തന്നെയാണ് സെക്കൻഡറിയിലെയും പവർ, ഔട്ട്പുട്ടിലെയും പവർ അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഉത്തരവും ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആദർശ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാക്കി, ആദർശിന് 30 വോൾട്ട് ഡി സിനെ 10 വോൾട്ട് ഡി സി ആക്കി മാറ്റണം. അതിന് ഈ ചങ്ങായി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാക്കി, ആദർശ് വിജയിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ചില കുഞ്ഞോളി ഇത് ശ്രദ്ധിക്കാതെ എന്തേ വിജയിക്കാത്തത്? 30 വോൾട്ടിന് 10 വോൾട്ട് ആക്കണം, വോൾട്ടേജ് കുറക്കല്ലേ വേണ്ടത് അല്ലെ? വോൾട്ടേജ് കുറക്കണമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെയല്ലേ വേണ്ടത്? അപ്പൊ ആദർശ് എന്തായാലും വിജയിക്കുമെന്ന് അവരവിടെ എഴുതും. തെറ്റി. എന്തേ? ആദർശ് ഡി സിനെ കുറക്കാനാണ് നോക്കിയത്. ഡി സിനെ കൂട്ടാനും കുറക്കാനും ട്രാൻസ്ഫോമറിന് സാധിക്കില്ല. സോ ആദർശ് വിജയിക്കില്ല, കാരണം ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഡി സിയെ കൂട്ടാനും കുറക്കാനും സാധിക്കത്തില്ല. ട്രാൻസ്ഫോമർ ഡി സിയിൽ പ്രവർത്തിക്കില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർമ്മിക്കണം, ഈ കട്ടി കൂടാനും കുറയാനും ഉണ്ടായ കാരണം ഉണ്ടല്ലോ, അതെന്താണ് ശ്രദ്ധിക്കണം, അത് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലും കട്ടി കൂടിയ കമ്പി. എന്തുകൊണ്ട്? അവിടെ കറന്റ് കൂടുതലാണ്. കറന്റ് കൂടുമ്പോൾ താപത്തിന്റെ രൂപത്തിൽ ഒരുപാട് ഊർജനഷ്ടം താപത്തിന്റെ രൂപത്തിൽ ഒരുപാട് ഊർജനഷ്ടം ഉണ്ടാകാം. എച്ച് സമം ഐ സ്ക്വയർ ആർ ടി, ഐ കൂടുമ്പോൾ എച്ച് കൂടും. അപ്പൊ ഒരുപാട് താപം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ കനം കുറഞ്ഞ കമ്പി ഉപയോഗിച്ചാൽ ഒരുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ പ്രതിരോധം കുറക്കലേ വഴിയുള്ളൂ. പ്രതിരോധം കുറക്കണമെങ്കിൽ കട്ടി കൂടിയ കമ്പി ഉപയോഗിക്കാം. അപ്പൊ ഇതുവരെ ഇവിടേക്ക് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് എല്ലാം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി നമ്മൾ കാണും.